ബോംബെയിലെ ചുവന്ന തെരുവുകളെ കുറിച്ച് ഫീച്ചർ തയ്യാറാക്കുന്നതിനിടയിൽ പലരുമായും ഉണ്ണി ബന്ധപ്പെട്ടിരുന്നതായും അങ്ങനെ അയാൾക്ക് അസുഖം പിടിപെട്ടതായും സംശയിക്കുന്നു. ആത്മഹത്യയും രോഗവിവരവും പോലീസ് കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു. സീതയ്ക്കും ഗർഭസ്ഥ ശിശുവിനും അസുഖം പകർന്നിരിക്കാമെന്ന് വിദഗ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. ചേട്ടാ ഒന്നും നോക്കി, മകളപ്പോ ഒളിച്ചോടി പോയതാണോ? ഇവിടെ പ്ലഗ് പോയിന്റ് ഇല്ലേ, ഇതൊന്ന് കുത്താൻ. സോറി ചേച്ചി, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ല. അവള് ഞങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ല. എന്താ ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറ, ഞങ്ങൾ എത്ര നേരമായി ചോദിക്കുന്നു, ഞങ്ങൾക്ക് എഴുതണ്ടേ? നിർത്തല. ഏയ്, എന്തായി കാണിക്കുന്നേ? ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക. മതി, നിന്റെ ഇന്റർവ്യൂ പെട്ടെന്നല്ലേ എടുത്തോണ്ട് പോക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ തല്ലിപ്പൊടി ഞാൻ റോഡിലെറിയും. ഇയാളാരാ അത് പറയാൻ? ഇനി പത്രമൊന്നും ടി വിന്നും പറഞ്ഞ വരണത്തിനകത്ത് കണ്ടുപോരുത്. എന്റെ പഠിച്ചവനെ, ആ കുട്ടിക്ക് ഗതി വന്നല്ലോ. ഇത്രയും വലിയ ക്രൂരത ഒരു പടച്ചവനും ചെയ്യാൻ പാടില്ല. ഈ ഓളെ കണ്ടോ? ഇല്ലമ്മ, എനിക്ക് അവളെ കാണാനുള്ള ശക്തി ഉണ്ടായില്ല. ഓളെ വല്ല ആസ്പത്രിയിലും കാണിച്ചോടെ. എങ്ങനെ പുറത്തിറങ്ങാനാ? ഊവി വിളിക്കാനും കല്ലെറിയാനും നിക്കല്ലേ നാട്ടുകാര്. സീത വിളിച്ചില്ലേ? സീതയ്ക്കുള്ള ഭക്ഷണം മുറി കൊടുക്ക. പേടിച്ച ഞാനും കുട്ടികളിവിടെ കഴിയണേ. വിദേട്ടം വന്നാ ഞങ്ങള് പോയിക്കൊള്ളാം, പിന്നെ എന്ത് വേണേ അയക്കൂ. എനിക്കിതൊന്നും കാണാനും കേക്കാനും വയ്യ എന്റെ ദേവകി. ഉണ്ടിട്ട് പാത്രം കൂടി കഴുകി വെച്ചേക്കണം. ഇരിക്കാൻ വേണ്ടി വന്നതല്ല, ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി. സീത ഈ ഗ്രാമത്തിൽ താമസിക്കാൻ പാടില്ലെന്ന കമ്മിറ്റിക്കാരുടെ തീരുമാനം. എവിടക്കാ ശങ്കരപ്പിള്ളേ, ഞാൻ അവളെ പറഞ്ഞയക്ക. ഇത് അവളുടെ വീടല്ലേ? അതൊന്നും എനിക്കറിയണ്ട, കമ്മിറ്റിയുടെ അഭിപ്രായം അറിയിക്കാനാ ഞാൻ വന്നത്. കമ്മിറ്റിയുടെ അഭിപ്രായം അതാവും, പക്ഷേ അവളെ ഈ അവസ്ഥയില്. ഷെറീഫിന്റെ കത്ത് വന്നു ഉണ്ണിയുടെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ. പത്രക്കാരും മലയാളി അസോസിയേഷനും കൂടെ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് അത്രേ. നമ്മൾ ഭയന്ന പോലെ എന്തോ ദുരൂഹതയുണ്ട്. സത്യം എന്തായാലും പുറത്തു വരാതിരിക്കില്ല.
ധൈര്യമായിട്ടിരിക്കുക. അമ്മായി, ആരെങ്കിലും കണ്ടോ ഇങ്ങോട്ട് വരുന്നത്? അമ്മ അവിടെ ഇല്ല. അമ്മായിക്ക് എന്താ സുഖക്കേട്? ചത്തുപോണ സുഖേടാണെന്ന് അമ്മ പറഞ്ഞു. ശരിയാണോ അമ്മായി? അപ്പ അമ്മായിടെ വയറ്റില് വാവിയഞ്ചാവോ? ഓടിവിടെ! എത്ര പറഞ്ഞാലും കേൾക്കില്ല അസുഖങ്ങൾ. ഓരോന്ന് വരുത്തി വെക്കാനിരിക്കുക. അനുസരണക്കാര് കാണിച്ചാലേ രണ്ടിനും തല്ലിക്കൊന്ന് ഞാനും ചാവും. എപ്പഴാ വരിക? ആവോ, എനിക്കൊന്നും അറിയില്ല. രാത്രി എന്നെ വരുന്നാ പറഞ്ഞേ. ആവോ, ആശ്വാസമായി. ഇനിയുള്ള കാലെങ്കിലും സമാധാനമായി ജീവിക്കാലോ. എല്ലാവരും വയ്ക്കും. എന്റെ കുട്ടിയെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. മണ്ടത്തരം പറയാതെ ദേവകി, അവള് ചത്തോണ്ടിരിക്കുക. പ്രസവം വരെ പോകുന്നു തോന്നണില്ല. പകരുന്ന ഏതാണ്ട് ഒരു തരം തെണ്ണ അറിഞ്ഞുകൊണ്ട് ഓരോന്ന് വരുത്തി വെക്കണ ദേവകി. എന്റെ കുട്ടിക്ക് ഈ ഗതി വന്നല്ലോ. ഉടമ്പട്ടോളുടെ മോന്റെ കൂടെ ഒളിച്ചോടിയപ്പോ വരും വരായികളെ ഓർക്കണായിരുന്നു. കർമ്മബലം അല്ലാണ്ട് എന്താ? എന്നെ തനിച്ചാക്കിട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ?
എന്തോ കറവേ കഴിഞ്ഞോ? അതൊക്കെ ഇവിടത്തെ കറവ വേണ്ടെന്ന് ഭാര്യ പറഞ്ഞു. എടോ, അന്ന് പശുവിന് എഴുത്തൊന്നുമില്ല. അല്ലക്ക, ഓ സ്വന്തക്കാർ വരെ പോയി, പിന്നല്ല താൻ. അപ്പോ നിന്റെ ചേട്ടൻ വന്നിരുന്നു, എന്നിട്ട് എന്നെ ഒന്ന് കണ്ടതുപോലില്ല. കുട്ടിക്കാലത്ത് അവനും ഞാനും നിന്നെ ചുമല്ലേറ്റി നടന്നിട്ടുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ നെഞ്ച് പെട്ടപ്പുള്ളിടത്തോളം കാലം നിനക്ക് ഞാനുണ്ടാവും. പക്ഷേ ഒന്നുണ്ട്, എന്റെ കുട്ടി അവിവേകമൊന്നും കാണിക്കരുത്. പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും. നീ ഇപ്പൊ പാല് കച്ചവടം തുടങ്ങിയ അബുവേ? രാഘവനാടെ വീട്ടിൽ നിന്ന്. എന്റെ കട പൂട്ടിക്കാനാണോ നിന്റെ ഭാവം? ആ വീട്ടിൽ നിന്നൊന്നും വാങ്ങാനോ കൊടുക്കാനോ പാടില്ലെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. കമ്മിറ്റിയോ? ഏത് കമ്മിറ്റി? പഞ്ചായത്ത് കമ്മിറ്റി. നീ ഈ നാട്ടിലൊന്നല്ലേ ജീവിക്കുന്നത്?